എൻ്റെ ഫേസ്ബുക്കിലെ പേര് അൻഷിദ് ഒളിവർ ഖാൻ എന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗോൾകീപ്പറാണ് ഒളിവർ ഖാൻ. ജർമ്മനിയുടെ പഴയ ഗോൾ കീപ്പറും അതുപോലെ തന്നെ ബയൺ മ്യൂണിച്ചിൻ്റെ പഴയ ഗോൾ കീപ്പറായ ഒളിവർ ഖാൻ. ആളിനെ എന്നെ സംബന്ധിച്ചോളം ആൾ ഭയങ്കര അഗ്രസീവാണ്. പിന്നെ ഭയങ്കര ഗ്രൗണ്ടിൽ ഭയങ്കര ആക്റ്റീവ് ഉള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ഞാനും. എല്ലാവരും അതുപോലെ തന്നെ പറയും, ഭയങ്കര അഗ്രസീവ്, ഭയങ്കര ചൂടൻ ക്യാരക്ടറാണ് ഞാൻ ഗ്രൗണ്ടിൽ. ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര ആക്റ്റീവാണെന്ന് എല്ലാവരും എന്നെ ഗ്രൗണ്ടിൽ പറയാറ്. അപ്പോൾ ഞാൻ അൽമദീന ചെറുപ്പുളശ്ശേരിക്ക് കളിക്കുന്ന സമയത്താണ് ഏതൊരു ഫാൻ ബോയ് എൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടു. അങ്ങനെ ഇട്ട പേരാണ് ഒളിവർ ഖാൻ ഓഫ് സെവൻസ്. ഇപ്പോൾ എവിടെ പോയാലും ഒളിവർ ഖാൻ ഓഫ് സെവൻസ്, ഒളിവർ ഖാൻ, ഒളിവർ ഖാൻ. എൻ്റെ പേര് ടോട്ടലി മാറിപ്പോയി ഇപ്പോൾ. ഹായ്, ഞാൻ അൻഷിദ് ഖാൻ. ഞാനൊരു ഗോൾ കീപ്പറാണ്, അതുപോലെ തന്നെ ഒരു കടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനുമാണ്. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ നമ്പർ വൺ ടീമായ റോയൽ ട്രാവൽസ് എഫ് സി കാലിക്കറ്റ് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഞാൻ ഫുട്ബോളിലോട്ട് വരാനുള്ള മെയിൻ കാരണം, നമ്മുടെ നാട്ടിൽ പോസ്റ്റിൽ ആരും നിൽക്കാൻ ഉണ്ടാവില്ല. എല്ലാവരും കളിക്കാരാണ്, എല്ലാവർക്കും കളിക്കാനാണ് ആഗ്രഹം. ആ സമയങ്ങളിൽ ഞാൻ ജസ്റ്റ് ഗോളിയായി നിൽക്കും. അങ്ങനെ നോർമലായി നിന്ന് പേടി മാറി, ഗോളി നിന്ന് നിന്ന് പേടി മാറി. അങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെയാണ് പിന്നെ ഗോൾ കീപ്പിംഗ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് നാട്ടിലൊരാൾ, എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ഹംസ എന്ന് പറയും, അയാളുടെ നേതൃത്വത്തിലാണ് ഞാൻ ഗോൾ കീപ്പിംഗ് എന്താന്ന് പഠിച്ചത്. ആദ്യമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണ സമയത്തൊക്കെ നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ നമുക്കത് ശീലമായി. ഏത് ഗ്രൗണ്ടിലും ഏത് സമയത്തും ഡൈവ് ചെയ്യാനുള്ളൊരു പ്രശ്നമില്ലാതെ വന്നു. ഗ്രാസ് കിട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയിട്ടുള്ള ഏകദേശം. അതിന് മുൻപ് മൊത്തം മഡ് ഗ്രൗണ്ടിലായിരുന്നു പ്രാക്ടീസുകളും കാര്യങ്ങളും ചെയ്തത്. മഴക്കാല സമയങ്ങളിൽ ഗ്രാസ് മുളച്ചു വന്നതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഗ്രാസ് ഗ്രൗണ്ട്, അത് ഗ്രാസ് കിട്ടാനും വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അങ്ങനത്തെ ഗ്രൗണ്ടുകളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പറാണ് ഐക്കർ കസിയസ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലായിട്ടും ഇവിടെയായിട്ടും. അന്നൊക്കെ നമ്മൾ ആ യൂട്യൂബിലത്തെ വീഡിയോകൾ എടുത്തിട്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് മുഖാന്തരം, നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ട് 2-3 ഗോൾ കീപ്പേഴ്സ് ഉണ്ടാവും, അവർ മുഖാന്തരം നമ്മൾ വീഡിയോസ് നോക്കിയിട്ട് ആ ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുകയായിരുന്നു. ചെളിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇഞ്ചുറീസ് കുറയും. അപ്പോൾ നമ്മൾ ഗ്രാസ് എന്ന സാധനം ആ കാലഘട്ടത്തിൽ ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ആ സമയത്ത് ചെളിയിലായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തിരുന്നത്. സെവൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ തന്നെയാണ്. പക്ഷേ കമ്പയർ ടു ഐ ലീഗ് ആൻഡ് ഐ എസ് എൽ, അവിടെ ആഴ്ചയിൽ ഒരു ദിവസം കളിയുള്ളിടത്ത് ഇവിടെ ആഴ്ചയിൽ 7 ദിവസങ്ങളിലും കളി ഉണ്ടാവും. അതുപോലെ ആഴ്ചയിൽ അവിടെ കണ്ടിന്യൂസ് ആയി ട്രെയിനിങ് ആയിക്കാറും. ഇവിടെ നമുക്ക് സീസണിൻ്റെ മുൻപാണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് കാര്യങ്ങൾ ജസ്റ്റ് നോർമൽ മോർണിംഗ് എഴുന്നേറ്റിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ വീട് വിട്ട് നിൽക്കുക, നാട് വിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, കാരണം ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക താമസ സ്ഥലങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ അവിടുത്തെ കൾച്ചർ, അതുപോലെ തന്നെ അവിടുത്തെ ഏകദേശം ആ സ്ഥലങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ട്രെയിനിങ് ഇഷ്ടപ്പെടുന്നില്ല. നാട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി മാച്ചിനും പോകുക കഴിയുക, വീട്ടുകാരെയും കാണുക, കയ്യിൽ നിറയെ ക്യാഷും കിട്ടും. അപ്പോൾ അതേ കാരണം മേ ബി ആൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സ് അതാണ് ചൂസ് ചെയ്യാൻ മെയിൻ കാരണം. 7 ഡേയ്സ് കളിയാണ്. അത് നമ്മൾ നൈറ്റ് മാച്ചാണെങ്കിൽ കഴിഞ്ഞാൽ അത്ര റിസ്ക് കൂടുതലും. ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചുറിയും കാര്യങ്ങളും കുറയും. അതുപോലെ തന്നെ ഒരു ദിവസം ചിലപ്പോൾ 2 കളി ഉണ്ടാവും 3 കളി ഉണ്ടാവും 1 ഡേകളുണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ദിവസം ഒരു കളിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിലവിൽ ഓൾ ഇന്ത്യ സെവൻസ് സൈൻ ചെയ്യുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ആ ടീമിന് അയാൾക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പോളിസി കൊടുക്കുന്നുണ്ട്. അയാൾക്ക് എന്ത് ഇഞ്ചുറി പറ്റിയാലും 3 ലക്ഷം വരെ കൊടുക്കാനുള്ള ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സാണ് കൂടുതലായിട്ട് വരുന്നത്. 18, 19, 20 വയസ്സിലെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇതാണ്, മോട്ടിവേഷനാണ് കെ പി എൽ എന്ന് പറയുന്നത്. ഞാൻ 2018 റണ്ണേഴ്സായ ടീമിലുള്ള ആളാണ്. കോഡ്സ് എഫ് സിയും ഗോകുലം കേരളയാണ് തമ്മിലന്ന് ഫൈനൽ നടന്നിരുന്നത്. റണ്ണേഴ്സായി. അന്ന് നമുക്ക് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ അന്ന് ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല.
അന്ന് ഞാൻ സെക്കൻഡ് ഡിവിഷൻ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇന്നൊരു ഐ ലീഗോ ഐ എസ് എൽ ഏതൊരു ടീമിൽ വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ ലീഗാണ് ഐ എസ് എൽ ഐ ലീഗ്. ഇത് കളിക്കാൻ എല്ലാ പ്ലെയേഴ്സിനെ സംബന്ധിച്ചും നല്ല ആഗ്രഹം. അതുപോലെ ഒരു ആഗ്രഹമുള്ള ഒരു പ്ലെയറാണ് ഞാനും, തീർച്ചയായിട്ടും ഉണ്ട്. അത് അതിന് ഞാൻ ഒന്നും എതിർത്തൊന്നും പറയുന്നില്ല, എനിക്ക് നല്ല അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കൊൽക്കത്ത ലീഗ് കളിച്ചു, അവിടെ ഞാൻ തിരിച്ചു വന്ന് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിക്കണം എന്ന് വിചാരിച്ചു. ആ സമയത്ത് നമുക്ക് ഏജൻറ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാലഘട്ടത്തിൽ എത്ര കാലിബർ ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു നല്ലൊരു ഏജൻറ് മുഖാന്തരമാണ് നല്ലൊരു ക്ലബ്ബിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ട്രയൽസിനെങ്കിലും അറ്റൻഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഏജൻറ് മുഖാന്തരം പോകാൻ കഴിയുള്ളൂ. ഏകദേശം ഒരു 20 വർഷം മുൻപാണ് ഞാൻ പ്രീമിയർ ലീഗ് എന്താണെന്ന് കാണൽ തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ടി വി വാങ്ങുന്ന സമയമാണ്. ചെറിയ ടി വി ആയിരുന്നു അന്ന്. ജ്യേഷ്ഠ ഇതിനു മുൻപേ പ്രീമിയർ ലീഗും കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു വേറെ വീടുകളിൽ പോയിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ ജ്യേഷ്ഠ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ തന്നെയായിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ്റെ ഇത് കണ്ടാണ് ഞാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനായത്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആളിപ്പോൾ യു കെയിലും ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ട്. അവരോട് മാക്സിമം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വരുമ്പോൾ ഒരു യുണൈറ്റഡ് ജേഴ്സി കൊണ്ടുവരണം മാക്സിമം എനിക്കും വേണ്ടി എന്ന് പറയാറുണ്ട്. അതുപോലെ ജേഴ്സി എവിടെ കണ്ടാലും, പുതിയ ജേഴ്സി ഇപ്പോൾ ന്യൂ ലോഞ്ചിങ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ജേഴ്സി മാക്സിമം വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. 2008 ആ ഫൈനൽ മറക്കാൻ പറ്റാത്തൊരു ഫൈനലാണ്. കാരണം റൊണാൾഡോ ഫസ്റ്റ് സ്കോർ ചെയ്തു, നമുക്ക് തിരിച്ച് ഗോൾ കിട്ടി. റൊണാൾഡോ തന്നെ പെനാൽറ്റി മിസ് ചെയ്തു, വാണ്ടൻ സാറ് 2 പെനാൽറ്റി അന്ന് സേവ് ചെയ്തു. അത് മറക്കാൻ പറ്റാത്ത രാവുകളാണ്. സെലിബ്രേഷനോട് സെലിബ്രേഷൻ, കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ചാമ്പ്യൻസ് ലീഗ് മാഞ്ചസ്റ്ററിലോട്ട് വന്നെത്തിയത്. ഇവിടെ നിന്ന് സംബന്ധിച്ചിടത്തോളം കുറച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഉണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് മാഞ്ചസ്റ്റർ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരെ കൂടിയാണ് ഞാൻ വീട്ടിലിരുന്ന് കളി കണ്ടിരുന്നത് ആ സമയത്ത്. അന്ന് നല്ലൊരു സെലിബ്രേഷൻ ഞാൻ ആ രാത്രികളിൽ നല്ല ആഘോഷം തന്നെയാണ്. പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗ് കപ്പടിച്ചപ്പോൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെവൻസ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ സെവൻസ് കളിക്കുന്നത് നമ്മൾ ഇഷ്ടംപോലെ ജനങ്ങളുടെ ഇടയിലാണ് കളിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ കളിക്കുമ്പോൾ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗാലറിയിൽ നിന്ന് കളി കാണുന്നൊരു ഫീലാണ് വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് കളിക്കുന്നൊരു ഫീലാണ് വരുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. ഓൾഡ് ട്രാഫോർഡ് പോയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏതെങ്കിലും ഒരു കളി, ഏതെങ്കിലും ഒരു കളി, ഏത് കളിയാലും കുഴപ്പമില്ല, പക്ഷേ ഓൾഡ് ട്രാഫോർഡ് പോയിട്ട് മാഞ്ചസ്റ്ററിൻ്റെ ഒരു കളി കാണുന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ കഴിയും. കളിച്ചണോ? ഇപ്പൊ കഴിച്ചും. പുറത്തേ പുറത്തേ ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ കഴിയും. അതിന്റെ സൗണ്ട് ഉണ്ടാകും, അതുകൊണ്ടാ. അവിടെ പോയിക്കോളാം, അവിടെ പോയിക്കോ, അവിടെ പോയിക്കോ, അതില് പോയി കളിച്ചോ. നിന്നെ അറിയില്ല തോന്നുന്നു.